ഈസി കുലിനറി കോർണറിൻ്റെ ഈസി റെസിപ്പിയിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാതല നാരങ്ങയുണ്ട് ഒരു കറിയാണ് സാധാരണയായി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ഓർമ്മ വരുന്നത് അച്ചാർ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണ് പക്ഷെങ്കിൽ ഇന്ന് ഈ മാതള നാരങ്ങ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കി നോക്കാം മാതല നാരങ്ങ കൊണ്ട് കറി ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും പുറത്തുള്ള കരിന്തൊരി കട്ട് ചെയ്ത് കളയണം സാധാരണ നാരങ്ങയെ പോലെയല്ല ഇതിൻ്റെ പുറം ഭാഗത്തുള്ള കരിന്തൊലിക്ക് കയ്പ്പ് വളരെ കൂടുതലാണ് ആദ്യം ചെയ്യേണ്ടത് ഏകദേശം നൂറ്റമ്പത് ഗ്രാം വാളംപൊളി ഒരു ലിറ്റർ വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇനി ഇതിലേക്ക് ഇരുപത് ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇരുപത് ഗ്രാം വെളുത്തുള്ളി ഇരുപത് ഗ്രാം പച്ചമുളക് ഇരുന്നൂറ് ഗ്രാം വെല്ലം എന്നിവ ചേർത്ത് നല്ലതുപോലെ നിലക്കിയെടുക്കാം ഇത് തിളച്ച് കുറുകി വരുമ്പോഴാണ് അരിഞ്ഞു വെച്ച നാരങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോഴാണ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവർ അതിൽ പിടിക്കുക ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ മുഴുവൻ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിച്ച് യേവിച്ചെടുക്കുക തിളച്ചു വറഞ്ഞ് പോകാൻ സാധ്യതയുള്ളതിനാൽ അടച്ചു വച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നാരങ്ങ നന്നായി വെന്തി കിട്ടിയിട്ടുണ്ട് ഗ്രേവി ആണെങ്കിലും തിക്കായി വന്നിട്ടുണ്ട് ഇതിൽ ചേർത്ത വെല്ലത്തിൻ്റെയും വാളംപുളിയുടെയും കോമ്പിനേഷനാണ് തിളയ്ക്കുമ്പോൾ ഇതിനെ കട്ടി കൂടി കിട്ടാൻ സഹായിക്കുന്നത് ഇനി ഇതിലേക്ക് താളിപ്പ് ചേർക്കാം താളിപ്പിനായി നൂറ് മില്ലു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടിക്കിട്ടേണ്ടതാണ് എന്നാലേ ഫ്ലേവർ കൂടുതൽ കിട്ടത്തുള്ളൂ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലവ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഉണക്കമുളക് നാല് കറിവേപ്പില എന്നുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു പ്രിപ്പറേഷൻ കറിയുടെ ഗണത്തിലാണ് പെടുന്നതെങ്കിലും രണ്ട് മൂന്ന് ദിവസം റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് കേടായി പോകത്തില്ല ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ ആഴ്ചകളോളം കേടാകാതെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇതിലുപയോഗിച്ചിരിക്കുന്ന വാളംപുളിയുടെയും വെല്ലത്തിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ വളരെ നല്ല രുചിയാണ് തരുന്നത് എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക സദ്യയുടെ കൂടെ വിളമ്പാനും അതല്ല ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് മാത്രം കഴിക്കാനും പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു വിഭവമാണിത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഇത് എല്ലാവരും ശ്രമിച്ചു നോക്കുക ഈ ഒരു നാരങ്ങക്കറിയുടെ തിക്ക്നെസ് ടെക്സ്ചർ എന്ന് പറയുന്നത് ഇതാണ് നാരങ്ങക്കറി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു തിക്നസ് വരുന്നത് വരെ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെയുള്ള കമൻ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് നന്ദി